ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്പെൻഡ് വിത്ത് മീ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൗഗെയിൻവില്ല്യ, അതുപോലെ നമ്മുടെ ചെമ്പരത്തി. ഏറ്റവും കൂടുതൽ നമ്മൾ ബൗഗെയിൻവില്ല്യയാണ് ഇന്ന് പ്രൂൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മഴക്കാലമൊക്കെ ആയി തുടങ്ങി, അപ്പോൾ നമ്മൾക്ക് ബൗഗെയിൻവില്ല്യ കുറച്ചേശം പ്രൂൺ ചെയ്ത് തീർത്താം. കാരണം ബൗഗെയിൻവില്ല്യകളിൽ ഇപ്പോൾ അധികം പൂക്കളൊന്നുമില്ല, സീസൺ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രൂൺ ചെയ്താലാണ് അവർ അടുത്ത സീസൺ ആകുമ്പോഴേക്കും നല്ല ഹെൽത്തി ആയിട്ട് അവർ വളർന്ന് കുറേ പൂക്കൾ തരുള്ളൂ. അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം. ഈ ബൗഗെയിൻവില്ല്യയാണ് ഇപ്പോൾ പ്രൂൺ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതൊരു പിങ്ക് കളർ ബൗഗെയിൻവില്ല്യയാണ്. ഇതിൻ്റെ പൂ കണ്ട, ഇതാണ് ഇതിൻ്റെ പൂവ്. നല്ല ഡാർക്ക് പിങ്ക് കളറുള്ള പൂവാണ്. അപ്പോൾ നമ്മളിത് വെട്ടാൻ പോവാണ്. ഓരോ തുമ്പായിട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോ കൊമ്പുകളായിട്ട് നമ്മളത് വെട്ടി, കത്രി കൊണ്ട് വെട്ടിയിട്ട് കുറേ കൊമ്പുകൾ ഇങ്ങനെ വെട്ടി മാറ്റി വയ്ക്കുക. ഈ വെട്ടി മുറിച്ച് കൊമ്പുകളൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്കതൊക്കെ ഗ്രോത്തിങ് ഹോർമോണിൽ വെച്ചിട്ട് മുക്കിയെടുത്തിട്ട് നമുക്കതൊക്കെ പൊടിവിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് പുതിയ കടകളായിട്ട് നമുക്കത് റീയൂസ് ചെയ്യാം. ആരും ഇത് കളയേണ്ടതില്ല. ഇത് വേസ്റ്റ് വേസ്റ്റ് അല്ല. നമുക്ക് ബൗഗെയിൻവില്ല്യയുടെ പുതിയ തൈകൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിതിൻ്റെ തുമ്പൊക്കെ വെട്ടി കളയുമ്പോൾ നമുക്ക് നമ്മുടെ ബൗഗെയിൻവില്ല്യ നല്ല ബുഷിയായിട്ട് വളരാണ്, നല്ല ഹെൽത്തിയാവും. ഇനി നമുക്ക് വെട്ടാനുള്ളത് ഈ വൈറ്റ് ബൗഗെയിൻവില്ല്യയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൊമ്പ് കൂടെ വെട്ടി നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂണിങ് കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഇതിൻ്റെ ഒക്കെ പ്രൂണിങ് ചെയ്യണം. അപ്പോൾ നമുക്കത് പ്രൂണിങ് ചെയ്യാം. എല്ലാ പ്രൂണിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊമ്പുകളൊക്കെ ഞാനിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെട്ടി ഒരു ഇത്രയും സൈസാക്കിയിട്ട് ഇതൊക്കെ നമ്മൾ അലോവേര ജെല്ലിൽ മുക്കിയിട്ട് പൊടിക്കാൻ വെക്കും. ഇതൊക്കെ പൊടിച്ച് കിട്ടുന്നതാണ് പ്രതീക്ഷ. പൊടിച്ച് കിട്ടാറുണ്ട് എല്ലാ കൊമ്പുകളും. ഇങ്ങനെ വെക്കണ കൊമ്പുകളൊക്കെ പൊടിച്ച് കിട്ടാറുണ്ട്. ചിലർ പറയും ബൗഗെയിൻവില്ല്യ പ്രൂൺ ചെയ്യുമ്പോൾ മെഴുക് ഒറ്റിക്കണം, അല്ലെങ്കിൽ അവിടെ വേറൊരു ഹോർമോൺ, അതായത് അതിൻ്റെ ഗ്രോത്തിങ് ഹോർമോൺ തേച്ച് കൊടുക്കണം എന്നൊക്കെ പറയും. ഞാനതൊന്നും ചെയ്യാറില്ല. അതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോഴേ പൊടിച്ച് വരാറുണ്ടെങ്കിൽ പോകാറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇപ്പോൾ ബൗഗെയിൻവില്ല്യ പ്രൂൺ ചെയ്യുക. അപ്പോൾ പുതിയ നാമ്പുകളും അതുപോലെ പുതിയ ഇലകളും പുതിയ പൂക്കളും കുറേ പൂക്കളൊക്കെ ആയിട്ട് നിങ്ങൾ തോട്ടം സൂപ്പർ ആവട്ടെ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബൗഗെയിൻവില്ല്യ കൊമ്പ് കൊതി കൊടുത്ത ഈ സമയത്ത് നല്ല മാറ്റം കാണാൻ സാധിക്കും. കാരണം ഇപ്പോൾ നമ്മൾ കൊമ്പ് കൊതി കൊടുക്കുമ്പോഴാണ് അടുത്ത സീസൺ ആകുമ്പോഴേക്കും നമ്മൾ വളമൊക്കെ കൊടുത്ത് നല്ല ഉഷാറാക്കിയവർക്ക് നല്ല എനർജി ഉള്ളൊരു പൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് വരും. എല്ലാവരും ട്രൈ ചെയ്യുക. ബൗഗെയിൻവില്ല്യ പ്രൂണിങ് കഴിഞ്ഞു. ഇനി വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.